ഹലോ ഫ്രണ്ട്സ്, പി എസ് സി കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പി എസ് സിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കുറച്ച് പുതിയ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെയും അതുപോലെ സി പി ഒൻ്റെയും ലിസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എൻ സി ആണ്, ഹിന്ദു നാടാർ വിഭാഗത്തിലുള്ളവർക്കുള്ള ഷോർട്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വയനാട് ജില്ലയിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. എൻ സി എ കാറ്റഗറിയാണ് കേട്ടോ, എൻ സി എ ഹിന്ദു നാടാർ. അപ്പോൾ എൻ്റെ ടെസ്റ്റ് എക്സാം നടന്നത് 9/5/2023. കാറ്റഗറി നമ്പർ 044/2021. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് എത്രയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ മെയിൻ ലിസ്റ്റിൽ 51 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ മൊത്തം ഷോർട്ട് ലിസ്റ്റിൽ 51 പേര് തന്നെയാണ്. കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത് 54 മാർക്കാണ് കേട്ടോ, 54 മാർക്കാണ് കട്ട് ഓഫായിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തന്നെയാണ്, വയനാട് ജില്ലയിലേക്കുള്ള എൻ സി എ എൽ സി ലാറ്റിൻ കത്തോളിക്ക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ കാറ്റഗറിയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് എത്രയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ മെയിൻ ലിസ്റ്റിൽ 50 പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ മൊത്തം ഷോർട്ട് ലിസ്റ്റ് 50 പേര് തന്നെയാണ്. കട്ട് ഓഫ് 48.67 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്തതും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എൻ സി എ വിശ്വകർമ്മയാണ് കേട്ടോ. വിശ്വകർമ്മ കാറ്റഗറിയിലേക്കുള്ള വയനാട് ജില്ലയിലേക്ക് ഉള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിലും മെയിൻ ലിസ്റ്റിൽ 49 പേരെ ഉൾപ്പെടുത്തി. അങ്ങനെ മൊത്തം ഷോർട്ട് ലിസ്റ്റിൽ 49 പേര് തന്നെയാണ്. കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത് 54.67 മാർക്കാണ്. അടുത്തത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എൻ സി എ എസ് ഐ യു സി നാടാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വയനാട് ഡിസ്ട്രിക്റ്റ്. അപ്പോൾ വയനാട് ജില്ലയിലേക്കുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ കാറ്റഗറിയായ എസ് ഐ യു സി നാടാർ, എൻ സി എ എസ് ഐ യു സി നാടാർ കാറ്റഗറിയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട്, അതുപോലെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ മെയിൻ ലിസ്റ്റിൽ 50 പേരാണ് ഉൾപ്പെടുത്തിയത്. അങ്ങനെ മൊത്തം ഷോർട്ട് ലിസ്റ്റിൽ 50 പേര് തന്നെയാണ്. അതുപോലെ കട്ട് ഓഫ് മാർക്ക് 52 മാർക്കാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എസ് ആർ ഫ്രം എസ് ടി ഉള്ളി പാലക്കാട് ഡിസ്ട്രിക്റ്റ്. അപ്പോൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്കുള്ള സ്പെഷ്യൽ കാറ്റഗറി എക്സാം ആണല്ലേ. എസ് ആർ ഫ്രം എസ് ടി ഉള്ളി സീനിയർ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ 19/4/2023 ഇതിൻ്റെ എക്സാം നടന്നത്. കാറ്റഗറി നമ്പർ 410/2021. അപ്പോൾ ഇതിൽ മെയിൻ ലിസ്റ്റിൽ 99 ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരിക്കുന്നത് 11.33 മാർക്കാണ്. അതുപോലെ ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റൊക്കെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഡേറ്റ്, ടൈം, അതുപോലെ വെന്യൂ ഒക്കെ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താമസിയാതെ തന്നെ അടുത്ത സി പി ഒൻ്റെ നമ്മുടെ ഇപ്പം ഒരുപാട് ബറ്റാലിയൻ എഴുതിയിട്ടുണ്ടല്ലോ, എസ് എ പി, അതുപോലെ തന്നെ MSP, KP3. അപ്പോൾ അതുപോലുള്ള ബറ്റാലിയൻ്റെയും ഉടനെ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.